ഹലോ, നമസ്കാരം. ഞാൻ ഇടവേള റാഫിയാണ്. കലാകൃഷി യാത്ര എന്നാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ കണ്ടൻറ്. പല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില പാചകങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ യൂട്യൂബിലിടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഓരോരുത്തരും സഹായത്തോട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പ്രേക്ഷകളായിട്ട് സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ പ്രൊമോഷൻ ചെയ്യാൻ വേറെ ആരുമില്ല, എന്നോട് സാമ്പത്തികം എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രൊമോട്ടർമാർ. നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് അയച്ചുകൊണ്ടിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ഇന്ത്യക്കാരും ഇന്ന് രാജ്യം 78-ാം സ്വാതന്ത്ര്യദിനം സന്തോഷകരമായി പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, ലോകത്ത് എവിടേക്കോ ഇന്ത്യക്കാരുണ്ട് അവിടെ എല്ലാം ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആഘോഷിച്ച് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന എന്നെ പഠിപ്പിച്ച തൃക്കണാബിനു ഹയാത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ ഇന്ന് സമസ്തയുടെ കീഴിലുള്ള എല്ലാ മദ്രസകളിലും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ വായിച്ചു. നമ്മുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകൾ പറയുന്ന ഇന്ത്യയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ച ഓരോ ത്യാഗത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മൊഹല്ലിയും സദർ മൊഹല്ലിയും പതാക ഉയർത്തി രാവിലെ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു. ശേഷം ഞാൻ പഠിച്ച തൃക്കണാപുരം എൽ പി സ്കൂളിൽ, എനിക്ക് ആദ്യാക്ഷരം മലയാളത്തിൽ ആദ്യാക്ഷരം പഠിപ്പിച്ച തൃക്കണാപുരം എൽ പി സ്കൂളിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് എച്ച് എം ദിവ്യ ടീച്ചറായിരുന്നു. ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം അക്ബർ കുഞ്ഞു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മുഹമ്മദ് അന്ന ബാബു, പി രഘേട്ടൻ, അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻറ്റ് റസാഖ് ഉൾപ്പെടെയുള്ള ഒരുവിധ ആളുകളൊക്കെ പങ്കെടുത്തു. നല്ല പ്രൗഢഗംഭീരമായ പരിപാടി. ശേഷം ഞാൻ യാത്രയിലിടക്ക് ഞാൻ എന്താ പറയുക, പുത്തനത്താണി പോകുന്ന ഭാഗത്ത്, മലപ്പുറം ജില്ല പുത്തനത്താണിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബെഡ്സ് സ്കൂളിൻ്റെ ഒരു യാത്ര കണ്ടു, ഒരു ഘോഷയാത്രയും കണ്ടു. അത് അംഗ പരിമിതമുള്ള കുട്ടികൾ, നമ്മളെ സഹജീവികൾ, നമ്മുടെ കുട്ടികളുടെ യാത്രയും കണ്ടു. അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നിങ്ങൾ കാണുക ഇന്ത്യയുടെ എന്താ പറയുക, സത്യസമത്വ സാഹോദര്യം, ഈ മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ വരുംകാലങ്ങൾ. സ്വാതന്ത്ര്യദിനം ജനിച്ച മണ്ണിൽ കുടുംബസമേതം സന്തോഷകരമായി ലോകാവസാനം വരെ എല്ലാവർക്കും താമസിക്കാനും സ്വതന്ത്രമായി താമസിക്കാനുള്ള സന്തോഷമുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നമുക്ക് വീഡിയോകൾ കാണാം. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മാത്രമാണ് എനിക്ക് പ്രൊമോട്ടർമാരുള്ളൂ. ഓക്കെ, താങ്ക് യു. വീഡിയോ കാണാം, പ്ലീസ് വെൽക്കം. ഈ മഹല്ലത്തിനെ വളരെ ഐശ്വര്യത്തോട് കൊണ്ട് നടക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, മാനേജ്മെന്റ്, മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് നാം ഉള്ളത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മദ്രസാഹരങ്ങളിൽ പതാക ഉയർത്തുകയും അതോടൊപ്പം ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ തീക്ഷ്ണമായ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമായ ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹത്തെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടതുപോലെ, പതാക ഉയർത്തിന് ശേഷം കുറച്ച് സമയം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 7 മണിക്കും 7:30 സ്കൂളിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സമയത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഇവിടെ ഈ സമുദായമല്ല, അത്തരത്തിലുള്ള ഒട്ടനവധി നേതാക്കന്മാരെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് ഈ സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഈ ചെറിയ സമയത്ത് അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ എന്നാൽ സമയം വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക്, നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തി നോക്കിയാൽ
ഏറനാട് ഭാഗങ്ങളിൽ മലപ്പുറത്തിൻ്റെ തെരുവോരങ്ങളിൽ താനൂരും പരപ്പനങ്ങാടിയും തിരൂരും മലപ്പുറത്തും അവർ സഹിച്ച പ്രയാസങ്ങളാണ് ഏതാണ്ട് അതല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് മൊത്തൽ കപ്പലിലേക്ക് കടലിൽ കൊണ്ടുപോയില്ലാതെ കുഞ്ഞാലി മലക്കാരെ പോലെയുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ എങ്ങനെയാണ് ആ പറങ്കിപ്പടയെ തുരത്തിയതെന്ന് വളരെ കൃത്യമായ ബ്രിട്ടീഷുകാർക്ക് അറിയായിരുന്നു. ഒരായുധങ്ങളുമില്ലാതെ തോണികളെടുത്ത് ആ തോണിയിൽ പന്തങ്ങളുണ്ടാക്കി ആ പന്തം കത്തിച്ച് കപ്പലിലേക്ക് എറിഞ്ഞിട്ടാണ് ആ കപ്പലുമൊക്കെ തകർത്തത്. ഒരായുധങ്ങളുമില്ലാതെ അവസാനം കുഞ്ഞാലി മലക്കാർ അദ്ദേഹത്തിൻ്റെ നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയെ നേരെ ഒന്ന് കാണാൻ പോലും അവസരമുള്ള സമയം ഇല്ലാതെ നിൽക്കാതെ ആ സമയത്തും പറഞ്ഞിപ്പടയോട് പൊരുതി അവസാനം അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹം ശഹീദായപ്പോൾ ഒരുപാട് പീസുകളായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തെ മറവ് ചെയ്യുന്നു. വളരെ ദയനീയമായ ചിത്രമാണ് മഹാനായ കുഞ്ഞുമല കുഞ്ഞാലി മലക്കാരെ കുറിച്ച്. പിന്നെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ടതിന് ശേഷം ആ ശരീരവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ മൂന്നാലാളുകളെയും ചേർന്ന് നിന്ന് സഹപാഠികളായ കുറച്ച് ആളുകളെയും വെടിവെച്ചതിന് ശേഷം മണ്ണെണ്ണയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുകയായിരുന്നു. മാത്രമല്ല അവസാനം പട്ടാളക്കാരെ ആ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ചു മക്കളെ, സ്കൂളിലെ അധ്യാപകരെ, മറ്റു സഹോദരങ്ങളെ, സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന 200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ ഭരണങ്ങളിൽ നിന്ന് അവരുടെ കൈകളിൽ നിന്ന് തന്ന നമ്മുടെ പൂർവികരെ നാം ഒരുപാട് ഓർക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പതാക ഉയർത്തിക്കെട്ടിയ ആ ഒരു ദിവസം നാം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികർ, ആ പൂർവികരെ ഒരുപാട് ആളുകളെ കൊന്നടക്കിയവർ, ഒരുപാട് ആളുകളെ കത്തിച്ചു കളഞ്ഞവർ അങ്കമാലിയിലേക്കും ലക്ഷദ്വീപിലേക്കൊക്കെ നാട് കടത്തി അതിന്റെ സ്ഥിരതാമസമാക്കി അവിടെ മഞ്ചേരി എന്നും മലപ്പുറം എന്നും പൊന്നാണി എന്നും തിരുനാവായ എന്നൊക്കെ പേരിട്ട് നാട്ടി. ഇനി നിങ്ങൾ ആരെങ്കിലും അന്തമാൻ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവർ തിരുനാ അത് ഈ നാടിനോടുള്ള ഒരു സ്നേഹബന്ധം നാം മനസ്സിലാക്കേണ്ടത്. ഈ സ്കൂൾ കുട്ടികൾ മാത്രമല്ല, ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്താണ് ഇതിനു വേണ്ടി പൊരുതിയ ആളുകൾ. വാഗൺ ട്രാജഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൂഡ്സ് റൂമിൽ കുത്തി നിറച്ച് ആളുകളെ മദ്രാസിലേക്ക് പറഞ്ഞയച്ചു. ഒരു സൂചി കുത്തി നിറച്ചുകൊണ്ട് തിരിച്ച് അവിടെ സ്വീകരിക്കാതെ അവിടെ തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ ജീവശവങ്ങളായി മാറിയിരിക്കുകയാണ്. ആ മദ്രാസിൽ അവിടെ സ്വീകരിക്കാതെ കുറേ മുസ്ലിമുകളും കുറച്ച് ഹിന്ദു സഹോദരങ്ങളൊക്കെ ഉണ്ട് അതിൽ. ഇന്നും നിങ്ങൾ പോയാൽ അവിടെ അവരുടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ നാമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് കാണണം, സന്ദർശിക്കണം അവിടെയൊക്കെ. നമ്മളും എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ബോധം വരുന്നത് ഇത്തരത്തിലൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് ചരിത്രങ്ങളൊക്കെ മാറ്റിമറിക്കാൻ നോക്കുക. ഇന്ന് നാം കൊണ്ടാടുന്നതിന് പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്കും വേണ്ടി ഈ മഹത്തായ ഈ സ്വാതന്ത്ര്യ ദിനത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ
നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ലസ മെഹറിൻ, ശർമ ഷെറിൻ എന്നിവരെ ക്ഷണിക്കുന്നു. മണ്ണെനിക്ക് സ്വർഗരാജ്യം, അതേതരത്ത ചിന്തയാൽ പുനർന്നിടും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം, പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്ത ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം, പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം. ഹേ ദേശി ഹമാരാ, ജാന സെ പ്യാരാ, പ്യാരെ ഹമാരാ, ആസാദി ആസാദി ആസാദി. സ്വാതന്ത്ര്യദിന ഇംഗ്ലീഷ് പ്രസംഗം നടത്തുന്നതിന് ഒന്നാം ക്ലാസ്. With joy and pride, we gather to celebrate freedom of our great nation India. India is a land of diversity, where people from different cultures, religions and languages come together as one big family. We are united in our love for our motherland. As we celebrate Independence Day, let us remember the sacrifices made who fought for our freedom. Their courage and determination inspire us to be responsible citizens and work towards progress of our nation. As students, we may be young, but we can make difference too. Let us promise to be honest, kind and hardworking, and to always respect our elders and teachers. Let us celebrate Independence Day with joy and gratitude. Together we can build a stronger, more united and prosperous India. Jai Hind. Thank you. 1947 August 15, ഇന്ത്യ ചരിത്രത്തിലെ സുവർണ ലിപികൾ എഴുതപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുരയിലേക്ക് വീഴ്ത്തുവന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ അഹിംസയുടെ പാതയായിരുന്നു. ജവഹർലാൽ നെഹ്റു, സി ആർ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി തീർത്ഥാവീക്ഷണമുള്ള നിരവധി നേതാക്കൾ ഇന്ത്യൻ ചരിത്രം ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കണം. നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര എത്ര സമ്മാനം നൽകുന്നതിനായി വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് സി എം മുഹമ്മദ് റഫിയെ, മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഫാത്തിമ ഹുസ്ന, സമ്മാനം നൽകുന്നതിനായി എം ടി എ പ്രസിഡന്റ്, സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു, നൽകുന്നതിനായി നൗഷാദിനെ ക്ഷണിക്കുന്നു. അർദ്ധരാത്രിക്കാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ അടിമത്തത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഒരുപാട് സമരത്തിലൂടെ സഹനസമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യ ഭേദമില്ലാതെ നടത്തിയ ഏകോദര സഹോദരങ്ങളെ പോലെ നടത്തിയ ആ സമരത്തിന് ഒടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യ രാജ്യത്തെ എങ്ങനെ വിഭജിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ
ഇരിക്കുന്നു.